പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അവരുടെ മുഖങ്ങൾ കറുത്തു പോവുകയാ, അവര് വല്ലാതെ മുഖം പൊത്തിപ്പോവുകയാ. ആ കുഞ്ഞിന് ആരുമാരും അറിയാതെ ജീവനോടെ കുഴിച്ചുമോടുന്ന കാട്ടാള വർഗമായിരുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ കാട്ടാള വർഗത്തിൽ നിന്ന് ഉമ്മമാരെ കൈപിടിച്ചുയർത്തിയ, പങ്കന്മാരെ കൈപിടിച്ചുയർത്തിയ, സഹോദരിമാരെ കൈപിടിച്ചുയർത്തിയ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുത്ത് നബിയാ പറഞ്ഞത് പെണ്ണേ പുറത്തു പോവല്ല, ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം, എന്നാലേ നിനക്ക് സ്വർഗത്തിന് പോവാൻ പറ്റുള്ളൂ. ആ നബി തങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം വാങ്ങി തന്ന ആ റസൂലുള്ളാഹി അംഗീകരിച്ചുകൂടെ എന്റെ ഉമ്മമാരെ. അല്ലാഹുവിന്റെ ഹബീബതാ ബഹുമാനപ്പെട്ടവര്, മിഅ്റാജിന്റെ രാത്രിയല്ലത സ്വർഗവും നരകവും കണ്ടിട്ടുണ്ട്. നബിതങ്ങൾ വിശദീകരിക്കുകയാണ് ആ നരകം കണ്ട സമയത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ആരെയാണെന്നയോ അറിയോ? അത് സ്ത്രീകളെയാണ്. ധാരാളം സ്ത്രീകളതാ നാവ് പിടിച്ചു വലിച്ചു കെട്ടിയ സ്ത്രീകള്, അവരുടെ ശരീരത്തിലുള്ള സ്ഥലങ്ങൾ വലിച്ചു കെട്ടിയ പെണ്ണുങ്ങള്, ബുഹ്യഭാഗങ്ങളിലൂടെ ചീഞ്ഞളിഞ്ഞ ചലം വരുന്ന പെണ്ണുങ്ങള്, ധാരാളം വികൃതമായ രൂപത്തിൽ കാണുന്ന ധാരാളം പെണ്ണുങ്ങളെയാണ് കണ്ടു നിന്ന് റസൂലുള്ളാഹി തങ്ങൾ വിഷമത്തോടുകൂടെ കരഞ്ഞുകൊണ്ട് പറയുന്ന ആ ഒരു സാഹചര്യം ഉണ്ട് എന്റെ പെങ്ങള്, എന്റെ ഉമ്മമാരെ. അതുകൊണ്ട് ആ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന കാര്യം നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ സമുദായത്തിൽ അന്നത്തെ സമുദായത്തിന്റെ ചില കാര്യങ്ങൾ ഈ സമുദായത്തിലും വന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ? ഇപ്പോ യഥാർത്ഥ ധാരാളം അറുകൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഗർഭത്തിൽ രക്തം ഊറുന്ന സമയത്ത് തന്നെ ആ പെണ്ണ് സ്കാനിങ് എടുക്കുകയാണ്, ആ സഹോദരൻ സ്കാനിങ് എടുക്കുകയാണ്. തനിക്ക് ജനിക്കേണ്ട കുഞ്ഞ് പെണ്ണാണെന്നോ ആണാണെന്നോ നിയന്ത്രിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത് അതെല്ലാം സൃഷ്ടിക്കുന്ന യജമാനായ അല്ലാഹുവല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകുന്നത് പെണ്ണാണെങ്കിൽ അൽഹംദുലില്ലാഹ്, എനിക്ക് നൽകുന്നത് ആണാണെങ്കിൽ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനോട് നമുക്ക് പെണ്ണ് വേണമെങ്കിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു വാങ്ങാം, നമുക്ക് ആണ് വേണമെങ്കിൽ നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു വാങ്ങാം. പക്ഷേ അതാ ഭ്രൂണഹത്യ ചെയ്യപ്പെടുന്ന ഈ ഒരു സമുദായം നമ്മുടെ നാടിന് വിപത്താണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. നിങ്ങൾ വിവാഹം ചെയ്തുകൊണ്ടതാ ഫസ്റ്റ് തന്നെ, അതാ അടുത്ത ആദ്യ മാസത്തിൽ തന്നെ നീ ഗർഭം ചുമന്നപ്പോ നിനക്ക് നീ എന്തിനാണ് ഈ ലജ്ജ? നിനക്ക് നല്ല ഹലാലായ ഭർത്താവിനെ കിട്ടിയപ്പോ, ഹലാലായ ബന്ധങ്ങളല്ലാഹു തന്നപ്പോ, അതിലൂടെ സന്തോഷം പങ്കിട്ടപ്പോ നിനക്ക് അല്ലാഹു ഒരു കുഞ്ഞു തന്നപ്പോ, ആ കുഞ്ഞിന് വേണ്ടാന്ന് വെക്കാൻ എന്ത് അധികാരമാണ് നീ നേക്കുള്ളത്? അല്ല ഒരു കൊല്ലകട്ടു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നിങ്ങൾ ഒരിക്കലും അതേ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. അങ്ങനെയാണ് ഉമ്മമാർക്ക് ഇന്നത്തെ അവസ്ഥ എന്താണ്? ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളായാൽ അവര് ഗർഭം നിർത്തുകയാണ്. മസാല എന്താണ് അതൊന്നും ഞാൻ പറയുന്നില്ല. നല്ല സിഖത്തായ ഉറപ്പുള്ള വിശ്വസനീയമായൊരു ഡോക്ടർ ഇനി അടുത്തൊരു പ്രസവത്തിന് ആ പെണ്ണിന് സാധ്യമല്ല എന്നങ്ങ് പറഞ്ഞാൽ അത് അംഗീകരിച്ചു നിർത്താമെന്നല്ലാതെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദ്യം പമ്പറന്നോളാണ് കച്ചറുണ്ടാക്കുക, ഇങ്ങനെ കൊണ്ടാവില്ല. പക്ഷേ അതിന്റെ കൂലി എത്രയാണ്? ആ പെണ്ണിന് ലഭിക്കുന്ന പവിത്ര എത്രയാണ്? അത് പറയുകയാണെങ്കിൽ മറ്റൊരു സമയത്ത് തന്നെ ധാരാളം പറയാനുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. അതുകൊണ്ട് ഭ്രൂണഹത്യ ചെയ്യുന്നവര്, അതുപോലെ തന്നെ പ്രസവം നിർത്തുന്ന പെണ്ണുങ്ങളെ, ആ സാഹചര്യം, ആ കാട്ടാള വർഗത്തിന്റെ സാഹചര്യം ഇന്നും ചിലർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് ദുഃഖകരകമാണ്. അല്ലാഹുവേ ഞങ്ങളെ സ്ത്രീകളെ നീ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ പുരുഷന്മാരെ നന്നാക്കണേ അല്ലാ. ഉസ്താദിന്ന് പെണ്ണുങ്ങളെ മാത്രം പറയണെന്ന് എഴുതിയാലേ സ്വർഗീയ വനിതകളല്ല വിഷയം തന്നെ. അപ്പൊ അതങ്ങനെ പറയാണ്, പുരുഷന്മാര് കേട്ട് മനസ്സിലാക്കണ വിഷയം.